പല ദിവസങ്ങളും രാത്രിയിൽ എൻ്റെ അച്ഛൻ ഉറക്കത്ത് ഞെട്ടിയിരുന്നിട്ട് കരയുന്ന കേട്ടിട്ടുണ്ട്. വീട്ടിൽ സാമ്പത്തിക പ്രശ്നം എന്ന് മാത്രമല്ല, വീടിന് ജപ്തി നോട്ടീസ് വന്നിരിക്കുകയാണ്. അതിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠം, നമുക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, പരിശ്രമിക്കാൻ മനസ്സുണ്ടെങ്കിൽ എന്ത് സാധിക്കും. ടാൻഡത്തിൻ്റെ ചെയർമാൻ ഗോപാലകൃഷ്ണ സാറ്, അപ്പം ആ വർഷം അവിടെ ടാൻഡത്തിൽ ഈ സിയുടെ ക്ലാസ്സൊക്കെ തുടങ്ങിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു പോകാൻ പറ്റില്ല, അധ്യാപകനായിട്ട് മാത്രം വർക്ക് ചെയ്താൽ പോരാ, ഈ വിങ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന വിങ് നീ ഏറ്റെടുക്കണം, നിന്റെ പാട്ടാറാവണം. ഓ, ഞാൻ സമ്മതിക്കുമോ? കാരണം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുള്ള ഒരേ സെന്റൻസ് ആണ്, റെസ്പോൺസിബിലിറ്റി ഈസ് പവർ. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓരോ വ്യക്തികളും അവരുടെ കർമ്മമേഖല എങ്ങനെ കണ്ടെത്തും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ചിലരത് കണ്ടെത്തുമ്പോൾ ചിലരിലേക്ക് അത് എത്തിപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. സംരംഭവും അങ്ങനെ തന്നെയാണ്. ചിലർ ഒരു സംരംഭം നടത്താൻ ഉൽപ്പന്നവും സർവീസും ഒക്കെ അന്വേഷിച്ച് നടക്കുമ്പോൾ ചിലരിലേക്ക് അവർ അത് എത്തിപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. ഇന്ന് എന്നോടൊപ്പം കഥ പറയാനിരിക്കുന്നത് അത്തരമൊരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു സംരംഭത്തിലേക്ക് എത്തിച്ചെന്നതാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ അഭിനിവേശം, പാഷൻ മൂലം അത് വിജയിപ്പിച്ചെടുത്ത ഒരു നല്ല സ്പാർക്കുള്ള കഥയാണ്. കഥ പറയാൻ എന്നോടൊപ്പം ഇരിക്കുന്നത് സന്തോഷാണ്. സന്തോഷ്, സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു. സന്തോഷ്, നാട് എവിടെയാണ്? ഞാൻ ഉഴവൂര് അടുത്തുള്ള മോനുപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. പാലായിക്കടുത്ത്. അതെ, വെരി ഗുഡ്. എവിടെ പഠനമൊക്കെ അവിടെ ആയിരുന്നു? പഠനം ഉഴവൂർ സെൻറ്റ് സ്റ്റീഫൻസിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ കുറവലങ്ങയുടെ ദേവമാതയിൽ. അപ്പോൾ ഫാമിലിയൊക്കെ എന്തെങ്കിലും ബിസിനസ്സുമായിട്ട് ബന്ധമുണ്ടോ? ഫാമിലിക്ക് ബിസിനസ്സുമായിട്ട് ബന്ധമില്ല. എൻ്റെ അച്ഛനൊരു കർഷകനായിരുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് അദ്ദേഹം ഈ പറയുന്ന കുറച്ച് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് എന്താണ് അദ്ദേഹം ചെയ്തിരുന്നത്? പച്ചക്കറികൾ ചെയ്യും, അതുപോലെ തന്നെ റബ്ബറിൻ്റെ ടാപ്പിംഗ് ഉണ്ട്. കുറച്ച് റബ്ബർ തോട്ടങ്ങളെടുത്ത് പാട്ടത്തിനെടുത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. സ്വന്തമായിട്ട് കുറച്ച് റബ്ബറുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ പല പല മേഖലകളിൽ അദ്ദേഹം ഫുൾ ടൈം ഒരു എന്താണ് കർഷകനായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ അദ്ദേഹം വിജയിച്ചോ? വിജയിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ വലിയൊരു പരാജയം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു ഒരു സമയത്ത് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന സമയത്ത് എന്താണ് ഒരു വീട്, ഞങ്ങളുടെ സ്ഥലവും വീടും ജപ്തി ചെയ്യുന്ന ഒരവസ്ഥയിൽ വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. സംഭവിച്ചില്ല, അച്ഛൻ്റെ ഒരു അനിയൻ സഹായിച്ച് ആ ജപ്തിയിൽ നിന്ന് നമ്മൾ സേവ്ഡായി. എന്താണെന്ന് സംഭവിച്ചത്? ആക്ച്വലി ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന സമയമാണത്. ഈ ആ സമയത്ത് ആദ്യം റബ്ബറിൻ്റെ വില ഒരു 26-27 രൂപയിൽ നിന്ന് നേരെ ഒരു 60-70 കൂടി. അപ്പോൾ ആ സമയത്ത് അച്ഛൻ കുറേയധികം സ്ഥലങ്ങൾ ഇങ്ങനെ പാട്ടത്തിനെടുത്ത് ഏക്കർ കണക്കിന് റബ്ബർ ഏറ്റെടുത്തു. ഇത് കഴിഞ്ഞ് ഒരു ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് മേ ബി ഒരു 1 ഇയറിനുള്ളിൽ തന്നെ ഈ ഒരു 60-70 നിന്ന് നേരെ വീണ്ടും 25-30 വന്നു. അത് വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ് അച്ഛനുണ്ടാക്കിയത്. അച്ഛന് മാത്രമല്ല അച്ഛൻ്റെ ഒരു അനിയനുമായിട്ട് ബാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അച്ഛന് മാത്രമല്ല, അച്ഛൻ്റെ ഒരു അനിയന് റബ്ബർ കട ഉണ്ടായിരുന്നു. അദ്ദേഹത്തെയും വല്ലാണ്ട് ബാധിച്ചു. കാരണം വലിയ വിലയ്ക്ക് ഈ റബ്ബർ സ്റ്റോക്ക് ചെയ്തിട്ട് വാങ്ങിവെച്ചിട്ട് അത് താഴോട്ട് പോയപ്പോൾ എൻ്റയർ ഫാമിലി കുറച്ച് പ്രോപ്പർട്ടിയൊക്കെ വിൽക്കേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെ അതെങ്ങനെയാണ് ബാധിച്ചത്? ആക്ച്വലി എൻ്റെ കേസിൽ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് LLB പോകണം എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹം. ഓക്കെ. പക്ഷേ ഈ MCOM സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്താണ് ഈ ട്രാജഡിയൊക്കെ ഉണ്ടാകുന്നത്. പിന്നീട് ഒരു LLB ഫുൾ ടൈം LLB പോയി പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാതെ, കാരണം അച്ഛനെ കൊണ്ട് സാധിക്കില്ല, അങ്ങനെ ഫിനാൻസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് എൻ്റെ ഒരു കസിൻ ഗുജറാത്തിലൊരു സ്കൂളിൽ ഒരു വൈസ് പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുകയാണ്. അദ്ദേഹത്തോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് വരൂ, ഇപ്പോൾ പാർട്ട് ടൈമായിട്ട് പഠിപ്പിക്കുകയും ചെയ്യാം, ഈ പറയുന്ന LLB ചെയ്യാമെന്നുള്ള ഒരു ഓഫർ കിട്ടിയത്. അങ്ങനെ എൻ്റെ MCOM കഴിഞ്ഞ് വിത്തിൻ 1 മന്ത് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഗുജറാത്തിലേക്ക് പോയി. ഗുജറാത്തിൽ മഹുവ എന്ന് പറയുന്ന സ്ഥലത്താണ്, ഭാവനഗർ ജില്ലയിൽ. അപ്പോൾ അവിടെ പോയി പഠിക്കുക എന്നുള്ളതും, പക്ഷേ പഠിക്കാൻ പണമുണ്ടോ അപ്പോൾ കയ്യിൽ? ഇല്ല, അതുകൊണ്ട് തന്നെയാണ് ഗുജറാത്തിലേക്ക് പോയത്. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് പാർട്ട് ടൈമായിട്ട് പഠിപ്പിക്കാനും സാധിക്കും, എൻ്റെ പഠനവും നടക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി 1 വർഷത്തിനുള്ളിൽ ഞാൻ തിരിച്ചു പോരേണ്ടി വന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡും ക്ലൈമറ്റും ഈ പാവ് ഭാജി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ പോയി പാവ് ഭാജി കഴിക്കും. അത് ഈ സ്ട്രീറ്റിൽ ഈ റോഡ് സൈഡിലുള്ള ഇതാണ്. അതുകൊണ്ടായിരിക്കാം എനിക്ക് സീരിയസ് ആയിട്ട് മഞ്ഞപ്പത്തം പിടിച്ചു. എൻ്റെ ശരീരം കംപ്ലീറ്റ് മഞ്ഞ കളറായി മാറി. പിന്നെ അവിടെ ഒരു മാസത്തോളം ഞാൻ കിടന്നു. എൻ്റെ കുട്ടികളൊക്കെ തന്നെയാണ് എന്നെ ആക്ച്വലി, ഒത്തിരി കുട്ടികളും ഈ ഫാമിലിയൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു, ബട്ട് റിക്കവേർഡ് ആയില്ല, തിരിച്ച് ഞാൻ പോരേണ്ടി വന്നു.
മോഹം വിട്ടിട്ട് പോരുകയാണ്. എൽ എൽ ബി മോഹം അവിടെ വെച്ച് വിട്ടു പക്ഷെ തിരിച്ചു വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ആശയം ഉണ്ടായിരുന്നു. എനിക്ക് ഇവിടെ വന്നിട്ട് പകലും മറ്റു വർക്ക് ചെയ്തിട്ട് ഈവനിങ് ബാച്ചിൽ എറണാകുളത്ത് എൽ എൽ ബി ചെയ്യാന്ന്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ വരുന്ന വർഷം, തിരിച്ചു വരുന്ന വർഷമാണ് ഈവനിങ് ബാച്ച് എൽ എൽ ബി സ്റ്റോപ്പ് ആയത്. അപ്പോൾ പിന്നെ അടുത്ത പടി എന്തായിരുന്നു? തിരിച്ച് ഞാൻ വീട്ടിൽ വരുമ്പോൾ വീടിൻ്റെ എൻ്റെ അച്ഛൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു. അപ്പോൾ ഞാൻ ആ ട്രീറ്റ്മെൻറ്റുമായിട്ട് ഒരു മാസത്തോളം വീട്ടിൽ, അന്ന് നാട്ടുമരുന്ന് കടിച്ച് ഈ മഞ്ഞപ്പിത്തത്തിന് ട്രീറ്റ്മെൻറ്റ് വീട്ടിലായിരുന്നു. പല ദിവസങ്ങളും രാത്രിയിൽ എൻ്റെ അച്ഛൻ ഉറക്കത്തിൽ ഞെട്ടിയിരുന്നിട്ട് കരയുന്നേ കേട്ടിട്ടുണ്ട്. കാരണം വീട്ടിൽ സാമ്പത്തിക പ്രശ്നം എന്ന് മാത്രമല്ല, വീടിന് ജപ്തി നോട്ടീസ് വന്നിരിക്കുക. അപ്പം ഞങ്ങൾ മൂന്ന് മക്കളെയും കൊണ്ട് എങ്ങോട്ട് പോകുമെന്നൊക്കെ ചിന്തിച്ചായിരിക്കാം. പക്ഷേ അച്ഛൻ്റെ ഒരു അനിയൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥലം ഈ ഈട് വെച്ച് കുറച്ച് ലോൺ എടുത്ത് സഹായിച്ചത് കൊണ്ട് അന്ന് ആ ജപ്തിയിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ കൊച്ചിയിലേക്ക് പോന്നു. കൊച്ചിയിലേക്ക് പോകുന്ന എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഈവനിങ് ബാച്ച് എൽ എൽ ബി സ്റ്റോപ്പായി, നടക്കില്ല ഇനി. അപ്പോൾ പകൽ സമയത്ത് എന്തെങ്കിലും പഠിക്കണം, ഈവനിങ് അതുപോലെ എന്തെങ്കിലും ജോലി ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ള ചിന്തയാണ്. പക്ഷെ അപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്താ ചെയ്യാൻ പറ്റണമെന്നുള്ളത്. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ആദ്യം ഈ എറണാകുളത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷനടുത്ത് ഒരു ചെറിയ ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ്, ഈവനിങ് റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ് ആദ്യം വർക്ക് ചെയ്ത് തുടങ്ങിയത്. എന്ത് ശമ്പളം കിട്ടും അന്ന്? 1500 രൂപയായിരുന്നു എനിക്കവിടെ ശമ്പളം കിട്ടിയത്. അത് വെച്ചൊക്കെ ജീവിക്കാൻ പറ്റുമോ? അത് ജീവിക്കുക എന്നുള്ളത് മാത്രമല്ല, അവരുടെ ഡ്രൈവേഴ്സിന് വേണ്ടി ഒരു ചെറിയൊരു വീട് അവിടെ ഉണ്ടായിരുന്നു ഈ കടവന്തറയിൽ. അപ്പോൾ അവിടെ ഒരു മുറി എനിക്ക് തന്നു. അപ്പോൾ ആ മുറിയിൽ ഞാൻ വരും, പകൽ സമയത്ത് അവിടെ ഇരുന്ന് പഠിക്കും. ഈ ഫുഡൊക്കെ ഞാൻ തന്നെ വെച്ച് കഴിക്കുമായിരുന്നു. അപ്പം ഏകദേശം ഒരു 2 വർഷത്തോളം എൻ്റെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് വെക്കും, തൈര്, അച്ചാറുണ്ടാവും, പിന്നെ കിഴങ്ങുകറി. ഇതാണ് ഈ മൂന്ന് കറികളാണ് സ്ഥിരമായിട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് ഈ ചോറിനോടൊപ്പം. ഇന്ന് ഞാൻ വൈഫിന് ഇടയ്ക്ക് ആ കറി വെച്ച് കൊടുക്കും കേട്ടോ, വളരെ ടേസ്റ്റിയാണെന്ന് വൈഫ് പറയണേ. ഓക്കെ. അത് കഴിഞ്ഞ് ഒരു 6 മാസത്തോളം അവിടെ നിന്നു. അത് കഴിഞ്ഞ് എനിക്ക് തൊട്ടടുത്ത് തന്നെയുള്ളൂ വേറൊരു ട്രാവൽസിൻ്റെ കുറച്ച് കണക്കെഴുതാൻ വേണ്ടി അവർ വിളിച്ചു. അപ്പോൾ അവർ, ഞാനത് പോയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരു അവർക്കൊരു ടെലഫോൺ ബൂത്ത് കൂടെ ഉണ്ടായിരുന്നു. ഈ ടെലഫോൺ ബൂത്തിലിരുന്ന് ചെയ്യുകയാണെങ്കിൽ ഒരു 250 രൂപ കൂടുതൽ തരാന്ന് പറഞ്ഞു. അപ്പോൾ 1750 രൂപ ശമ്പളം. 250 രൂപ അന്ന് അത്ര വിലപ്പെട്ടതാണ്. ഈ 1750 രൂപയിൽ 500 രൂപ ഞാൻ എല്ലാ മാസം അച്ഛന് കൊടുക്കുമായിരുന്നു. ചുരുക്കി അങ്ങനെയാണ് ജീവിച്ചിരുന്നത്. ഞാൻ ആ സമയത്ത് പുറത്തുനിന്ന് ഫുഡേ കഴിച്ചിട്ടില്ല. ഈ രാവിലെ ഉച്ചയ്ക്ക് 3 നേരവും ഞാൻ തന്നെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കായിരുന്നു. അത് കഴിഞ്ഞ് എന്താണൊരു വഴിത്തിരിവുണ്ടായത്? ഓ, ഇനി എൽ എൽ ബി എന്നുള്ള മോഹം നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എൻ്റെ അച്ഛൻ, ഞാൻ പറഞ്ഞല്ലോ വളരെ സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ ഒരു അച്ഛൻ എൻ്റെ മകനായിട്ട് ജനിച്ചിട്ട് ജീവിതത്തെ തോക്കാൻ എനിക്കും മനസ്സ് തോന്നിയില്ല. പഠിക്കണം തന്നെ പഠിക്കണം, നല്ല വരുമാനം ഉണ്ടാക്കണം, ജീവിതത്തെ രക്ഷപ്പെടണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും ലോ കോസ്റ്റിൽ, അതായത് കുറഞ്ഞ പൈസയ്ക്ക് ചെയ്യാൻ പറ്റുന്നൊരു കോഴ്സ് ICWA ആയിരുന്നു. ഓക്കെ. അതൊരു കുറേ മാസത്തെ എൻ്റെ സേവിങ്സ് എടുത്ത് വെച്ച് ഞാൻ ICWA രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഈ പകൽ സമയത്ത് ഞാനിരുന്ന് പഠിക്കും, വൈകുന്നേരങ്ങളിൽ ഈ ജോലി കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഈ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ, ഇപ്പോൾ ഈ ടെലഫോൺ ബൂത്തിലിരുന്ന് കണക്കെഴുതി മിച്ചം കിട്ടുന്ന സമയത്തും ഞാൻ ഈ ബുക്ക് എടുത്ത് വായിക്കുമായിരുന്നു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അവിടെ ഈ നോർത്തിലാണ് ടാൻഡം എന്നൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. ഓക്കെ. ഈ കോമേഴ്സും എൻട്രൻസ് കോച്ചിങ് കൊടുത്തുകൊണ്ടിരുന്നത് ആ വർഷം അവിടുത്തെ അക്കൗണ്ടൻസി പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകൻ അവിടെ നിന്ന് വിരമിച്ചിട്ട് തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോയി. ഓക്കെ. അപ്പോൾ ഈ ടാൻഡത്തിലൊരു അധ്യാപകൻ ഗണേശ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരിക്കൽ എന്നോട് ചോദിച്ചു, ഞാനീ പഠിക്കുന്നവരോട് ചോദിച്ചു, ഇവിടെ അക്കൗണ്ടൻസ് പഠിപ്പിക്കാൻ ഒരു വേക്കൻസി ഉണ്ട്, സന്തോഷം താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. ഓ, വെരി ഗുഡ്. അപ്പോൾ ഒരു നല്ല അവസരമായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും. ഞാൻ ഗുജറാത്തിൽ ഓൾമോസ്റ്റ് 1 ഇയർ പഠിപ്പിച്ചാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ വളരെ സന്തോഷത്തോടുകൂടി അവസരം സ്വീകരിച്ചത്. അപ്പം അങ്ങനെ ടാൻഡത്തിൽ ജോയിൻ ചെയ്തു. ഫസ്റ്റ് സാലറി 6000 രൂപയാണ് അവർ ആ സമയത്ത്. 1750 ഒറ്റച്ചാട്ടമാണ്. തീർച്ചയായിട്ടും 1500 നിന്ന് 6000ത്തിലേക്ക്. അവിടെ ഞാൻ ചെല്ലുമ്പോൾ, ടാൻഡത്തിൽ ചെല്ലുമ്പം ഒരു 50-ൽ താഴെ കുട്ടികൾ, ബികോം ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, മൊത്തം ഉണ്ടായിരുന്നു അത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് സ്ട്രെങ്ത് ഉണ്ടായിരുന്നു, പക്ഷേ അത് ഇൻ ബിറ്റ്വീൻ അവർ ബികോം ഇവിടെ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനം എടുത്തു. അങ്ങനെ കുറച്ച് കുട്ടികൾ പോയി, പക്ഷെ കുറച്ച് കുട്ടികളുടെ നിർബന്ധം കൊണ്ട് അവർ വീണ്ടും കണ്ടിന്യൂ ചെയ്തു. ആ സമയത്താണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ അവിടെ എനിക്കൊരു വളരെ പോസിറ്റീവായിട്ട് സംഭവിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ബികോം തേർഡ് ഇയർ ആണ്, 15 കുട്ടികളാണ്. ആ വർഷത്തെ തേർഡ് ഇയറിൻ്റെ എക്സാമിനേഷൻ എഴുതി
എല്ലാ കുട്ടികളും ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി. ഓ വെരി ഗുഡ്. അതിൽ ഞാൻ അക്കൗണ്ടൻസ് പഠിപ്പിച്ച കുട്ടിക്ക് യൂണിവേഴ്സിറ്റി തന്നെ ടോപ്പറായിരുന്നു, രാമലക്ഷ്മി എന്ന് പറയുന്ന കുട്ടി. ഓക്കെ. അതെൻ്റെ ലൈഫിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു ശരിക്ക്. എനിക്ക് എൻ്റെ കോൺഫിഡൻസും ആസ് എ ടീച്ചർ എനിക്ക് നന്നായിട്ട് പഠിപ്പിക്കാൻ സാധിക്കും എന്നൊരു കോൺഫിഡൻസ് കൂട്ടാൻ അത് കാരണം. ഈ സമയം കൊണ്ട് ICWA എന്തായി? ഈ ഇവിടെ ജോയിൻ ചെയ്തു. ഈ ആ ഒരു വർഷത്തിനുള്ളിൽ ഞാൻ ICWA ഇൻ്റർമീഡിയറ്റ് ക്ലിയർ ചെയ്തു. വെരി ഗുഡ്. ഓക്കെ. അപ്പോൾ അത് വേറെ എന്തെങ്കിലും കോഴ്സുകളും പിന്നെ പഠിക്കാൻ തീരുമാനിച്ചോ? അത് കഴിഞ്ഞ് കൂടുതൽ കൂടുതൽ പഠിപ്പിക്കണം, കൂടുതൽ അപ്പം താണ്ടത്തിൽ തന്നെ കൂടുതൽ ബാച്ചുകൾ വരണം, CA പഠിപ്പിക്കണം എന്നുള്ള മോഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി കൂടെ പഠിക്കണം എന്ന് എനിക്കൊരാഗ്രഹം. ഓക്കെ. അപ്പം അങ്ങനെ ഞാൻ പതുക്കെ ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് രജിസ്ട്രേഷൻ നടത്തി. ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറേ ബന്ധങ്ങളുണ്ടായി. ഇപ്പോൾ ഈ രാമലക്ഷ്മിയുടെ ചേച്ചി ഒരു അന്വേഷിയുണ്ട്, അവർ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഫൈനൽ സ്റ്റേജിൽ നിൽക്കുകയാണ്. അവരുടെ അമ്മ എന്നൊരു മകനെ പോലെ വളരെ സ്നേഹത്തോടെ കരുതിയിരുന്ന വ്യക്തിയാണ്. അപ്പം ഞാൻ ഈ CA പഠിക്കുന്ന കാര്യവും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അവർക്കും അറിയാം. അപ്പോൾ അവരൊരു ദിവസം എന്നോട് പറഞ്ഞു, ഈ അവർക്ക് പരിചയമുള്ള നല്ലൊരു ജ്യോത്സ്യനുണ്ട്. ഓക്കെ. അപ്പോൾ പുള്ളിയുടെ അടുത്തുനിന്ന് പോകും, ഈ തടസ്സങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും സൊല്യൂഷൻസ് പറഞ്ഞു തരും. അപ്പോൾ അവർ പറഞ്ഞനുസരിച്ച് ഞാൻ ഈ ജ്യോത്സ്യനെ കാണാൻ പോയി. അപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടത്, എൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം എനിക്ക് CA എക്സാം ഈ പ്രാവശ്യം എഴുതണം. അപ്പോൾ അദ്ദേഹം എൻ്റെ സമയവും ഇതെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പോൾ സമയം മോശമാണ്. ഓക്കെ. ഇപ്പോൾ എക്സാമിനേഷൻ എഴുതാണ്ടിരിക്കുന്ന നല്ലത്, ഒരു 6 മാസം കൂടെ കഴിയട്ടെ, അതിന് ശേഷമേ നല്ല സമയമാവുള്ളൂ. പക്ഷേ എൻ്റെ അവസ്ഥ അതല്ല, എനിക്ക് പാസ്സായേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു വഴിയില്ലേ? ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ പാസ്സാവും. ആ ഒരു സെൻറ്റൻസിൽ എനിക്ക് ഭയങ്കര വിശ്വാസം തോന്നി. ഞാൻ ഓൾമോസ്റ്റ് ഒരു 1 മന്തോളം ഈ പറയുന്ന താൻ്റെ നിന്ന് ലീവ് എടുത്തിട്ട് മുറി അടച്ചിരുന്നെങ്കിൽ പഠിച്ചു. ഗുണമുണ്ടായോ? ഗുണമുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പ്രാവശ്യം ഒരു പേപ്പർ ഒഴിച്ച് ബാക്കി എല്ലാ പേപ്പറും ഇൻ്റർമീഡിയറ്റിൻ്റെ എക്സംഷനോടുകൂടിയാണ് ഞാൻ 60% മുകളിൽ 60% മേളിൽ മാർക്കോടുകൂടിയാണ് പാസ്സായത്. വെരി ഗുഡ്. അപ്പം അതിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠം, നമുക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, പരിശ്രമിക്കാൻ മനസ്സുണ്ടെങ്കിൽ എന്ത് സാധിക്കും. അവിടെ നിന്ന് പിന്നെ എന്താണ് ജീവിതത്തിൽ സംഭവിച്ചത്? ഈ ടാൻഡത്തിൽ ഞാൻ ഏകദേശം 6 വർഷത്തോളം പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ടീച്ചിങ് ഒരു പാഷനായി? ടീച്ചിങ് പാഷനായി എന്ന് മാത്രമല്ല, താണ്ടത്തിൽ 1000 കൂടുതൽ കുട്ടികളുമായി. ഓ, വെരി ഗുഡ്. 50 എന്നുള്ളത് 1000 കടന്നു. ആ സമയത്താണ് ഈ ലോജിക്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് പറഞ്ഞു, ലോജിക്കിൽ അവരൊരു പുതിയ കോഴ്സ് തുടങ്ങുന്നുണ്ട്, അവിടെ ഒരു ടീച്ചിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ. ഒരു ഗുജറാത്തി ഫ്രണ്ടാണ്, വർഷ എന്ന് പറയുന്ന, അവരും ഈ ടാണ്ടത്തിലൊരു ഫാക്കൽറ്റിയാണ്. ഓക്കെ. അപ്പോൾ അവർ പറഞ്ഞനുസരിച്ച് ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ ഇൻ്റർവ്യൂവിന് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ലോജിക്ക് ചെല്ലുമ്പോൾ ബിജു സാറിനെ, ഹി ഈസ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, പുള്ളിയെ മീറ്റ് ചെയ്ത്, പുള്ളി ഇൻ്റർവ്യൂ എടുത്തു. ഇൻ്റർവ്യൂ എടുത്തതിന് ശേഷം എന്നോട് പറഞ്ഞു, ഒരു ഡെമോ ക്ലാസ് എടുക്കാൻ പറഞ്ഞു. ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 12 മറ്റായിരുന്നു എന്ന്, ഡെമോ ക്ലാസ് എടുക്കാൻ പറഞ്ഞു. എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഓഫീസിൽ വന്നു, യു ആർ സെലക്ടഡ്. ഓക്കെ. എന്നിട്ട് എന്നോട് ചോദിച്ചു, പഠിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇതൊരു അപ്പം ഞാൻ ചോദിച്ചു, ഈ കോഴ്സ് എന്താ? ഇത് ഒരു അമേരിക്കൻ കോഴ്സാണ്, സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്, CMA. അപ്പം നമ്മുടെ ഇന്ത്യൻ ICWA ഈക്വലൻ്റായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഞാനൊരു സെൻറ്റൻസ് അദ്ദേഹത്തോട് പറഞ്ഞുള്ളൂ, ഈ മാത്തമാറ്റിക്സും ഇൻഫർമേഷൻ ടെക്നോളജി എന്നോട് പഠിപ്പിക്കാൻ പറയരുത്, അതെനിക്കറിഞ്ഞുകൂടാ. വേറെ എന്തും ആയിക്കോട്ടെ, ഏത് രാജ്യത്തിൻ്റെ ആയിക്കോട്ടെ, പഠിപ്പിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഇതിനിടയിൽ ഈ CA ഇൻ്റർമീഡിയറ്റും ICWA ഇൻ്റർമീഡിയറ്റും ഇതൊക്കെ ഞാൻ സെൽഫായിട്ട് പഠിച്ചതാണ്. അതെ. അതൊക്കെ പഠിച്ച് പാസ്സായപ്പോൾ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് എന്ത് പഠിപ്പിക്കാൻ സാധിക്കും. പക്ഷേ മാത്സിൽ നമുക്ക് ബേസില്ല, ഇൻഫർമേഷൻ ടെക്നോളജി അത്ര പിടിയില്ല, അത് രണ്ടും പറ്റില്ല എന്ന് പറഞ്ഞു. അതെ, അംഗീകരിച്ചു. അദ്ദേഹം അംഗീകരിച്ചു. അപ്പോൾ എന്നോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഈ ഒരു സന്തോഷത്തിൽ ഓഫർ ലെറ്ററൊക്കെ തന്നു. ഈ ഒരു സന്തോഷത്തിലാണ് താണ്ടത്തിലേക്ക് തിരിച്ചു ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ താണ്ടത്തിൻ്റെ ചെയർമാൻ ഗോപാലകൃഷ്ണ സാറ്, അപ്പോൾ ആ വർഷം അവിടെ താണ്ടത്തിൽ ഈ CA ക്ലാസ്സൊക്കെ തുടങ്ങിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. 6 വർഷമായിട്ട് ജോലി ചെയ്യുന്ന സ്ഥലമാണ്, 6 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് ഒത്തിരി കടപ്പാടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, 1500 തന്നെ 6000 ഒരു ജോലിയിലേക്ക് വന്ന വ്യക്തി, ആ വ്യക്തി എന്നോട് ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. എന്ന് മാത്രമല്ല, അത് ആദ്യത്തെ CA ബാച്ചാണ്, 3 പേപ്പർ ഞാനാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പം ആ കുട്ടികളോട് എനിക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം അങ്ങനെ ആ വർഷം അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ തീർക്കാമെന്ന് ഞാൻ ഗോപാലകൃഷ്ണ സാറിനോട് പറഞ്ഞു. അപ്പോൾ തിരിച്ച് ഞാൻ ബിജു സാറിനോട് പറഞ്ഞു, സാറേ ഈ വർഷം നടക്കില്ല, എനിക്കെന്തായാലും മാർച്ച് വരെ ആ പോർഷൻ കംപ്ലീറ്റ് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ അത് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, ശരി, ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത വർഷം മാർച്ച് കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് എനിക്ക് വീണ്ടും കോള് വന്നു. ഓക്കെ. ബിസാറിൻ്റെ ഓഫീസിൽ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഗോപാലകൃഷ്ണ സാറിനോടും പറഞ്ഞു, സാറ് സമ്മതിച്ചു, കാരണം എനിക്ക് CA ഒക്കെ ഇൻ്റർമീഡിയറ്റ് എല്ലാം ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്.
അദ്ദേഹം സമ്മതിച്ചു. ഒരൊറ്റ കണ്ടീഷൻ, ആഴ്ചയിൽ ഒരു ദിവസം വന്ന് കുറച്ച് ടോപ്പിക്സ് എടുക്കണം. അപ്പോൾ ഈ സാറിനോട് പറഞ്ഞപ്പോൾ സാറ് സമ്മതിച്ചു. അങ്ങനെ ലോജിക്കൽ ജോയിൻ ചെയ്യുന്നു. ടാണ്ടത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം വന്ന് അവിടെയും ക്ലാസ് എടുത്തു. ഈ ഒരു കാലഘട്ടത്തിൽ വലിയ ശമ്പളം ഒന്നും നേടാൻ പറ്റുന്ന ഒരു തൊഴിലല്ല ഈ പാൽ കോളേജ് അധ്യാപനം എന്ന് പറയുന്നത്. ഇതിനിടയിൽ എൻ്റെ കല്യാണവും കഴിഞ്ഞു. കല്യാണവും കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അന്ന് ലോജിക്കിൽ ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ ആദ്യത്തെ സാലറി 12,000 രൂപയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുകൊണ്ടൊന്നും ആവുന്നില്ല. ഇതിനിടയിൽ ഈ ലോജിക്ക് ജോയിൻ ചെയ്തതിന് മുമ്പ് തന്നെ കല്യാണം കഴിച്ചിരുന്നു. ഈ ഇതിന് പല സമയത്തും റെൻ്റ് കൊടുക്കാൻ വേണ്ടി എൻ്റെ ഫാദറിനോട് സപ്പോർട്ട് സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ ഇത്രയും ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, എംകോം കഴിഞ്ഞു, സി എ ഇൻ്റർ, സി എം എ ഇൻ്റർ, ഇതുപോലെ കുറേ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, എന്നിട്ട് ഇവന് ഈ പാരൽ കോളേജ് പഠിപ്പിച്ചുകൊണ്ട് നടക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു പാഷനാണ്. എനിക്ക് ടീച്ചിങ് വിട്ടിട്ട് വേറൊന്ന് ചിന്തിക്കാൻ പറ്റണമില്ല. ശരി, എന്തുവാ ലോജിക്കലോട്ട് തിരിച്ചു പോവാം. എന്താണ് അവിടെ സംഭവിച്ചത്? ലോജിക്കൽ ഞാൻ ഏകദേശം ഒരു വർഷം വർക്ക് ചെയ്തു. അത് ഈ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് ഈ സി എം എ നോക്കിയിരുന്ന വ്യക്തി പുള്ളി ചാർട്ടേഡ് അക്കൗണ്ടൻസി കംപ്ലീറ്റ് ചെയ്ത് പുള്ളി ബാംഗ്ലൂർ ജോലിക്ക് പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി നീ ഒരു അധ്യാപകനായിട്ട് മാത്രം വർക്ക് ചെയ്താൽ പോരാ, ഈ വിങ് സ്കൂൾ ഓഫ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഈ വിങ് നീ ഏറ്റെടുക്കണം, നിൻ്റെ പാർട്ട്നർ ആവണം. ഓ, ഞാൻ സമ്മതിക്കുമോ? കാരണം എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് ഞാൻ നല്ലൊരു അധ്യാപകനാണ്, പക്ഷെ ഇത് ബിസിനസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഒന്നും ഞാൻ എന്നിൽ കണ്ടിട്ടില്ല. അത് ചിന്തിച്ചിട്ടുമില്ല. ചിന്തിച്ചിട്ടുമില്ല എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ എക്സ്പീരിയൻസ് മനസ്സിൽ കിടപ്പുണ്ട്. രാത്രി അച്ഛൻ കിടന്ന് കരയുന്ന എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തി ബിസിനസ്സിലേക്ക് കൈതൊടാൻ തോന്നൂലല്ലോ. പക്ഷേ ഇതിനിടയിലാണ് ഞാനൊരു ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഒരു പ്രോഗ്രാം ചെയ്തു. ഓക്കെ. ഒരു ഡി എസ് എൻ ദിവ്യ സമാസ്ക നിർമ്മാണം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. ഒരു ജയചന്ദ്രൻ സാറ്, സാറിൻ്റെ എൻ്റെ ഓർമ്മ ശരിയാണ്, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ക്ലാസ് ആയിരുന്നു. ഓക്കെ. ഈ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തു. ഈ ക്ലാസ്സിൽ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുള്ള ഒരേ ഒരു സെൻറ്റൻസ് ആണ്, റെസ്പോൺസിബിലിറ്റി ഈസ് പവർ ആൻഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഇൻ യുവർ ലൈഫ്. ഈ സെൻറ്റൻസ് എന്നെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. റെസ്പോൺസിബിലിറ്റി ഈസ് പവർ, നല്ലൊരു വാചകമാണ്. ഓക്കെ. അപ്പോൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു ചെല്ലുന്ന ദിവസം ഞാൻ പറഞ്ഞത് ഐ എം റെഡി, പാർട്ട്ണർഷിപ്പ് ഏറ്റെടുക്കാൻ റെഡിയാണ്. അപ്പോൾ അവരന്ന് വാല്യൂ ചെയ്ത് കമ്പനിയെ, അപ്പോൾ ആ ഒരു വാല്യുവേഷൻ നടത്തി. അപ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് 1.5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. എൻ്റെ പാർട്ട്ണറുടെ നിലയ്ക്ക് 1.5 ലക്ഷം കൊടുത്താൽ മതി. കൊടുത്താൽ മതി, പക്ഷെ കയ്യിലില്ല, എൻ്റെ കാശില്ല. അപ്പോൾ അന്ന് ഫാദറിനും ഒന്ന്, അന്ന് എൻ്റെ സഹായത്തിന് വന്നു. പുള്ളി ഒരു ദിവസം ഞാൻ ലോജിക്കലിരിക്കുമ്പോൾ ഒരു 25,000 ഒരു ചെക്ക് പോയിട്ട് വന്ന് കൊടുത്തോടാന്ന് പറഞ്ഞു. അപ്പോൾ ആ 25,000 ഒരു എന്താണ് ഒരു ടോക്കൺ പോലെ ഞാൻ വിസാറിന് കൊടുത്തു. ബാക്കിയുള്ളത് പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ തന്നാൽ മതിയെന്നുള്ള ഒരു എഗ്രിമെൻറ്റിൽ ഞാൻ പാർട്ട്ണറായിട്ട് ജോയിൻ. ഇപ്പോൾ ലോജിക്കൽ സ്റ്റെപ്പിച്ചു അല്ലാതെ വേറെ ആരെങ്കിലും പാർട്ട്ണറായിട്ട് ഒരു ഒരു പോൾ സാർ കൂടി ഉണ്ട്. അപ്പോൾ അവർ രണ്ടുപേരുമാണ്. ലോജിക്ക് ഞാൻ ചെല്ലുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ 24 വർഷമായി ലോജിക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ബിജു സാറും പോൾ സാറുമാണ് ലോജിക്ക് സ്റ്റാർട്ട് ചെയ്തത്, ഞാനല്ല. ആക്ച്വലി അതിൻ്റെ ഒരു വിങ്ങാണ് ഈ മാനേജ്മെൻറ്റ്. അതെ, അതിൻ്റെ അവസാനമായി തുടങ്ങിയ പുതിയ വിങ്ങാണ്. ഇപ്പോൾ ഏകദേശം 15 വർഷമായി. 2005 സ്റ്റാർട്ട് ചെയ്ത വിങ്ങാണ് ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ താങ്കൾ അവിടെ പാർട്ട്ണറായി വന്നു ചേർന്നു, സി എം എ പഠിപ്പിക്കുന്നു, പക്ഷേ ആ സ്ഥാപനത്തിൻ്റെ ഒരു ഉടമകളിലൊരാളായി തീരുകയാണ് അവിടെ. അതെ, തീർച്ചയായിട്ടും. എന്ത് വളർച്ചയാണ് അവിടെ ഉണ്ടായത്? ഞാനവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഏകദേശം 20 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നത്. ഇന്ന് ഒരു 14 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കിന്ന് 8 ബ്രാഞ്ചുകളുണ്ട്, 3,000-ത്തോളം സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. സി എം എ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ICWA പകരം വയ്ക്കുന്ന ഒരു കോഴ്സാണോ ഈ സി എം എ? അതെ, ഇന്ത്യൻ ICWA ഈക്വലൻ്റ് ആയിട്ടുള്ള അമേരിക്കൻ കോഴ്സാണ് സി എം എ, സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. ഓക്കെ. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ഇന്ത്യൻ പ്രൊഫഷണൽ കോഴ്സുകളും വർഷങ്ങൾ എടുക്കും കംപ്ലീറ്റ് ചെയ്യാം. ഇന്റേൺഷിപ്പ്, പിന്നെ പാസ് റേറ്റ് 4-5 വർഷം എടുക്കും എന്തായാലും. തീർച്ചയായിട്ടും ചാർട്ടേഡ് അക്കൗണ്ടൻസി ആക്കുകയാണെങ്കിൽ എന്താണെങ്കിലും 5 വർഷം സമയം എടുക്കും. പക്ഷെ സി എം എ ഒരു അത്യാവശ്യം വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ 1 വർഷം, മാക്സിമം 1.5 വർഷം. വെരി ഗുഡ്. അതിൽ ആ വർഷം ആ 20 സ്റ്റുഡൻസിൻ്റെ ബാച്ചിൽ നിന്നൊരു ഒരു പയ്യൻ റാങ്ക് ഹോൾഡറായി. എക്സലന്റ്, വേൾഡ് റാങ്ക് ഹോൾഡർ. അപ്പോൾ ഇവർക്ക് തൊഴിൽ സാധ്യതകൾ എന്താണ്? ശരിക്ക് മൾട്ടി നാഷണൽ കമ്പനീസിൽ, പ്രത്യേകിച്ച് അമേരിക്ക, ഇപ്പോൾ ലോകത്തിൻ്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ 20% അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ. അപ്പോൾ അക്രോസ് ദ ഗ്ലോബ് ഇവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇന്ത്യ അടക്കം, ഇന്ത്യ അടക്കം നമ്മുടെ ഒത്തിരി കുട്ടികൾ പല മൾട്ടി നാഷണൽ കമ്പനീസിലും, ഈ പറയുന്ന KPMG, അതുപോലെ ആക്സഞ്ചർ, EY പോലുള്ള സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോജിക്കലി സി എം എയിൽ ഒതുങ്ങിയോ കോഴ്സ് അതോ വേറെ കോഴ്സുകളും തുടങ്ങിയോ? സി എം എ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പോലും, സി എം എ ആക്ച്വലി ഇന്ത്യയിൽ തന്നെ
ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോലും കേരളത്തിൽ ആദ്യമായിട്ട് ഈ കോഴ്സ് കൊണ്ടുവരുന്നത് ഞങ്ങളാണ്. ഓക്കെ, ലോജിക്കാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ ഒരു 2 ഇയേഴ്സ് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ ഒരു ചാർജ് എടുത്ത് 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ CA ഫൗണ്ടേഷൻ വെച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ആ കുട്ടികൾ, അന്നൊരു 18 കുട്ടികൾ CA ഫൗണ്ടേഷനിൽ, അതിൽ പലരും എൻ്റെ പഴയ താണ്ടത്തിലെ സ്റ്റുഡൻസൊക്കെ ആയിരുന്നു, ഡിഗ്രി കഴിഞ്ഞവരായിരുന്നു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് അവർ ഫൗണ്ടേഷൻ പാസ് ഔട്ടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇൻ്റർമീഡിയറ്റ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ CMA പുറകെ നമ്മൾ ഇന്ത്യൻ CMA, ഓക്കെ, നമ്മുടെ ICWA അത് സ്റ്റാർട്ട് ചെയ്തു. അടുത്ത സ്റ്റേജായിട്ട് ഈ പറഞ്ഞ 14 വർഷത്തെ ഒരു ഹിസ്റ്ററി ഞാൻ പറയുന്നത്, അതിനിടയിൽ കമ്പനി സെക്രട്ടറിഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ACCA, ഓക്കെ, അമേരിക്കൻ CPA, ഓക്കെ, പേ ടു, ഈ കൊറോണ കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരു കോഴ്സ് കൂടെ തുടങ്ങുകയാണ്, CIA, സർട്ടിഫൈഡ് ഇന്ത്യൻ ഓഡിറ്റർ. വെരി ഗുഡ്. അപ്പോൾ എത്ര കോഴ്സ് ഉണ്ട്? 7 കോഴ്സ് ഉണ്ട് ഇപ്പോൾ. ഈ കൊറോണ കാലം പറഞ്ഞപ്പോൾ ഉണ്ട്, കൊറോണ കാലത്ത് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു? കൊറോണ കാലത്ത് ആ ഇതിൻ്റെ ഒരു തുടക്ക സമയത്ത് കഴിഞ്ഞ മാർച്ചിലാണ് നമ്മൾ പെട്ടത്, മാർച്ച് 10 ഞങ്ങൾ ലോക്ക്ഡൗണിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ ആ ഇനീഷ്യൽ സ്റ്റേജിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു, ഭയങ്കരമായിട്ട് ഒരു ഭയങ്കര അൺസെർട്ടൻറ്റി ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഏത് പ്രതിസന്ധിയിലും ഒരു അവസരം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് അവസരവും ഞങ്ങൾ ഇപ്പോൾ നമ്മളിൽ തന്നെ കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണ്ട ഒരു ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഈ ഓൺലൈൻ കോഴ്സസിൻ്റെ ഒരു പോസിബിലിറ്റീസ്, ഇപ്പോൾ നമ്മുടെ CPA, CMA, ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന CAA, ഇതൊക്കെ ഓൺലൈനിൽ സംഭവിക്കുന്നത്. വെരി ഗുഡ്. ഓൺലൈൻ പുതിയ ബാച്ചുകൾ, നിലവിലുള്ള സ്റ്റുഡൻസ് നമ്മൾ ഓൺലൈനായിട്ട് എല്ലാ കോഴ്സുകളും കൊടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടി CMA CPA ഒക്കെ നമ്മൾ ഓൺലൈനായിട്ട് സെറ്റ് ചെയ്തു, ഈവനിംഗ് ബാച്ചുകൾ. ഭാവി പരിപാടികൾ എന്താണ്? ഭാവി പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് തുടക്ക കാലഘട്ടം മുതൽ തന്നെ നമുക്കൊരു വിഷനുണ്ട്, ഒരു 5000 പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ ഒരു ക്യാമ്പസ്. എക്സലന്റ്. എവിടെയാണ് തുടങ്ങാൻ പോകുന്നത്? കൊച്ചിയിൽ തന്നെ അങ്ങനെ ഒരു ക്യാമ്പസ് ഉണ്ടാവണം. അപ്പം അതിൻ്റെ ഒരു പ്രാരംഭം എന്നുള്ള രീതിയിൽ ഞങ്ങൾ കുറച്ച് സ്ഥലം കളമശ്ശേരിയിൽ വാങ്ങിയിട്ടുണ്ട്, ഇനിയൊരു ക്യാമ്പസ് പണിയണം. അപ്പോൾ ആ ഒരു 5000 സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു വലിയ ക്യാമ്പസ്, ഇതാണ് ഞങ്ങളുടെ ഡ്രീം. ഒരു അധ്യാപകനായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു സംരംഭകൻ്റെ പോലെ സംസാരിക്കുന്നുണ്ട്. നല്ല ആത്മവിശ്വാസമുണ്ട്, ഇത് വളർത്തും, വലുതാക്കും. താങ്ക് യു സോ മച്ച്. നിങ്ങൾ കേട്ടു ശ്രീ സന്തോഷിൻ്റെ കഥ. അദ്ദേഹം അധ്യാപനം അതിലേക്ക് എത്തിപ്പെട്ടതാണ്. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നില്ല, പക്ഷേ അതിനൊരു പാഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിലെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അദ്ദേഹം ഒരു കാര്യം ഏറ്റെടുത്താൽ അതിൻ്റെ പുറകെ പോയി അത് നന്നായി പഠിച്ച് അതിൽ സമർപ്പിച്ച് നല്ല ഫോക്കസ് ചെയ്തുകൊണ്ട് വിജയം നേടിയെടുക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തിലുണ്ടായൊരു സ്പാർക്ക് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ പാർട്ട്ണറായി ജോയിൻ ചെയ്യാനായിട്ടുള്ളൊരു അവസരമാണ്. അത് അദ്ദേഹം നന്നായി തന്നെ വിനിയോഗിച്ചു. അദ്ദേഹത്തിൻ്റെ ആ പാർട്ട്നേഴ്സ് കൊടുത്ത സ്വാതന്ത്ര്യം അത് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ആ സ്ഥാപനം വളർത്തുകയും ഇന്ന് 3000 സ്റ്റുഡൻസിലെത്തുക എന്ന് പറഞ്ഞാൽ വലിയ വളർച്ചയാണ്. 8 സെൻറ്റർ എന്ന് പറഞ്ഞാൽ നിരവധി വിദ്യാർത്ഥികളെ സഹായിക്കുന്ന ഒരു പ്രസ്ഥാനമായി അത് വളർന്നു കഴിഞ്ഞു. നല്ലൊരു സ്പാർക്കാണ് നമുക്കും കിട്ടിയത്. കാരണം നമ്മുടെ പാഷൻ എന്താണെന്ന് കണ്ടെത്തി ആ പാഷൻ പിന്നീട് നമുക്കൊരു വരുമാന മാർഗ്ഗമാക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നീട് അത് സ്വന്തം സംരംഭമാവുക എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ കാര്യമാണ്. സന്തോഷ്, വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു താങ്കളുടെ സ്റ്റോറി. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത് വന്ന് ആ എളിയ തുടക്കത്തിൽ നിന്ന് നല്ല നേട്ടങ്ങളുണ്ടാക്കിയ കഥ തീർച്ചയായും പ്രേക്ഷകർ ഇത് സ്വീകരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ ടെലിങ് യുവർ സ്റ്റോറി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും താങ്ക് യു.